മാന്യ പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. രണ്ട് ദിവസം മുമ്പ് രാമേശ്വരത്തിലേക്ക് പോകാൻ ഒരു വലിയ ഭാഗ്യം കിട്ടി. രാമേശ്വരം ക്ഷേത്രത്തിൽ അതിനോടനുബന്ധമായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ചുറ്റുപാടുമുള്ള പുണ്യസ്ഥലങ്ങളിൽ അതെല്ലാം ദർശനം നടത്താൻ ഭാഗ്യം കിട്ടിയപ്പോൾ ശ്രീരാമൻ പ്രതിഷ്ഠിച്ച ആ വിഗ്രഹം കണ്ട് വിസ്തരിച്ച് തൊഴാൻ അവസരം കിട്ടി. അതിലല്ല എനിക്ക് വളരെ കൂടുതൽ സന്തോഷം തോന്നിയത്. അതിന് തീർച്ചയായിട്ടും സന്തോഷം തോന്നി. അതിനേക്കാളുപരി ഒരു വലിയ സംതൃപ്തി തോന്നിയത് 24,000 ശ്ലോകങ്ങളുള്ള ഒരു രാമായണ ചരിതം ആദികാവ്യം കാട്ടാളനായിരുന്ന ഒരു മനുഷ്യൻ തപസ് ചെയ്ത് വാൽമീകിയായി മാറി ഒരു ഉജ്ജ്വലമായ ഗ്രന്ഥമെഴുതി അതിൽ ഉത്തരേന്ത്യയിലെ കോസല രാജ്യത്തിന്റെ തലസ്ഥാനമായ അയോധ്യാധിപതിയായ ദശരഥന്റെ മകന്റെ ചരിതമെഴുതി ആ ദശരഥനെ 14 വർഷം കാട്ടിലേക്ക് അയച്ചു. ആ ദശരഥന്റെ മകൻ രാമേശ്വരം വരെ വന്നു. അതിന്റെ ചരിതം നിങ്ങൾക്കറിയാം. ആ രാമേശ്വരത്തെ ധ്യാനിച്ചിരുന്ന് ഒരു ചെറിയ ശിവലിംഗം പ്രതിഷ്ഠിച്ചു എന്നിട്ട് അവിടെയായിട്ട് കുറെ തീർത്ഥം പോലെ സ്നാനം ചെയ്യുകയോ എന്തോ ചെയ്തു. ആ നോർത്ത് ഇന്ത്യക്കാരനായ ശ്രീരാമൻ സൗത്ത് ഇന്ത്യ തമിഴ്നാട്ടിൽ വന്ന് കരുണാനിധിയും പെരിയോറും കാമരാജും തുടങ്ങിയ കൊടികുത്തി വാഴുന്ന നിരീശ്വരവാദികൾ പിന്നീട് വാണരുളിയ ആ തമിഴ്നാട്ടിൽ ഇന്ന് രാമേശ്വരത്ത് ചെല്ലുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ലക്ഷക്കണക്കിന് തീർത്ഥാടകർ 365 ദിവസം വന്നുകൊണ്ടിരിക്കുക. ഞാൻ ലക്ഷക്കണക്കിന് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് അതിശയോക്തിയോടുകൂടിയല്ല, അവിടെ കണ്ടതാണ്. അവിടെ അസാധാരണ ക്യൂ, റീസണബിളി 90-95% ക്ലീൻ ആൻഡ് നീറ്റ്, നല്ല രീതിയിൽ രാമേശ്വരം എന്ന രാമനാഥപുരത്തിലെ ജില്ലയിലെ ആ അമ്പലത്തിന് ചുറ്റുമുള്ള 10,000 കണക്കിന് ജനങ്ങൾ അവരുടെ എക്കണോമിക്കൽ ഡെവലപ്മെന്റ്, അവരുടെ സോഷ്യൽ ഡെവലപ്മെന്റ്, അവരുടെ സൈക്കോളജിക്കൽ ഡെവലപ്മെന്റ്, അവരുടെ എംപ്ലോയ്മെന്റ്, അവരുടെ ജീവിതം, അതൊരു വശത്ത്. അതുകൂടാതെ ആ ചെറിയ വിഗ്രഹം കാരണം അവിടെ ഉണ്ടായ രാമേശ്വര മണ്ഡപം, ഗോപുരം, സിവിൽ എഞ്ചിനീയറിംഗ് മാർവൽ ഓഫ് ഏൻഷ്യന്റ് ഇന്ത്യ, അത് കാണാൻ സാധിക്കുക. തൊട്ടപ്പുറത്തും ഇപ്പുറത്തും എല്ലാം ശുദ്ധജലമുള്ള തീർത്ഥങ്ങള്, അതിൽ നിന്ന് 1, 2, 3, 4, 5 മീറ്റർ അപ്പുറത്ത് ഉപ്പുവെള്ളം നിറഞ്ഞ ബംഗാൾ ഉൾക്കടൽ, അത് നമുക്ക് കാണാൻ സാധിക്കുക. കല്ല് വെള്ളത്തിൽ പൊന്തിക്കിടക്കുന്നതിന് ധാരാളം ഉദാഹരണങ്ങൾ ഇപ്പോഴും കാണാൻ സാധിക്കാം. അതുപോലെ അവിടെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് 10,000 കണക്കിന് ആൾക്കാർ, യഥാർത്ഥത്തിൽ അവിടെ നോർത്ത് ഇന്ത്യൻസ് ആണ് മുഴുവനും കണ്ടത്, ധാരാളം മലയാളികൾ ഉണ്ടായിരുന്നു. ഇത്രയും അധികം നോർത്ത് ഇന്ത്യക്കാരെ ആകർഷിച്ച് അവിടെ കൊണ്ടുവന്ന് 1,000കണക്കിന് ലോഡ്ജുകളിൽ താമസിപ്പിച്ച്, 100കണക്കിന് ഹോട്ടലുകളിൽ ഭക്ഷണം കഴിപ്പിച്ച്, 500കണക്കിന് കടകളിലൂടെ അവരുടെ സാധനങ്ങൾ വിറ്റ്, ഒരു വലിയ സമൂഹം എങ്ങനെ ഭാരതത്തിന്റെ ഇന്റഗ്രേഷന് കാരണമാകുന്നു എന്നുള്ള കാഴ്ച അത്ഭുതകരമായി നിങ്ങൾക്ക് കാണണമെങ്കിൽ ഒരമ്പലത്തിൽ ഒരു ചെറിയ വിഗ്രഹം. ഞാൻ പറയാറുണ്ട് മണ്ഡലകാലത്ത് ഈ 41 ദിവസവും മകരവിളക്കിനോടനുബന്ധിച്ച് ഇത്രയുമധികം ജനങ്ങൾ ഈ ശബരിമലയിലേക്ക് വരുന്നത് നാഷണൽ ഇന്റഗ്രേഷൻ എത്രത്തോളം കാരണമാകുന്നു, അതേപോലെയോ അതിനേക്കാൾ ഭയങ്കരമായിട്ട് 365 ദിവസവും നോർത്ത് ഇന്ത്യക്കാരും എല്ലാവരും
നേപ്പാളികൾക്ക് അവരുടെ ധർമ്മശാലയുണ്ട്, പഞ്ചാബികൾക്ക് ധർമ്മശാലയുണ്ട്, സിന്ധികൾക്ക് ധർമ്മശാലയുണ്ട്, സിക്കിംകാർക്ക് ധർമ്മശാലയുണ്ട്, ബുദ്ധമതക്കാർക്ക് ധർമ്മശാലയുണ്ട്, ജൈനമതക്കാർക്കുണ്ട്. എല്ലാവർക്കും അവരവരുടേതായിട്ട് ധർമ്മശാലയുള്ള ആ രാമേശ്വരത്തില് ത്രേതായുഗത്തില് ശ്രീരാമൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അവതാരമായ ഒരു മനുഷ്യനായിട്ട് തന്നെ നമുക്കെടുക്കാം. അങ്ങനെയുള്ള ശ്രീരാമൻ കുറച്ചു നേരം ധ്യാനിച്ചിരുന്ന് ഒരു ശിവലിംഗം പ്രതിഷ്ഠിച്ചതിന്റെ പരിണത ഫലം 10,000 വർഷങ്ങൾ കഴിഞ്ഞ്, അല്ലെങ്കിൽ 1,000 വർഷങ്ങൾ കഴിഞ്ഞ് അവിടെ ജനങ്ങളെ, ഭാരതീയരെ ഒരുമിപ്പിച്ച് ചേർക്കാനുള്ള ആത്മീയവും ഭൗതികവുമായ ഉയർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു കേന്ദ്രമാക്കി മാറ്റാൻ സാധിച്ചു. ശരിക്ക് ഇൻക്രെഡിബിൾ ഇന്ത്യ എന്ന കോൺഗ്രസ് ഗവൺമെന്റിന്റെ ഒരു ഉജ്ജ്വലമായ പരിപാടി, ഉജ്ജ്വലമായ പരിപാടിയാണ് കോൺഗ്രസ് ഗവൺമെന്റിന്റെ. അതിന്റെ പരിണത ഫലം എന്താണെന്ന് അറിയണമെങ്കിൽ രാമേശ്വരത്ത് കന്യാകുമാരിയിലേക്കും പോകണം. അതൊരു കോൺഗ്രസിന്റെ പ്രൊജക്റ്റാണ്. ഭാരതത്തിലെ ക്ഷേത്രങ്ങളും സന്ദർശന കേന്ദ്രങ്ങളും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെയും വികസിപ്പിക്കുക. ആ വികസിപ്പിച്ചത് എത്രത്തോളം ഫലപ്രദമായി എന്ന് കാണണമെങ്കിൽ ഒന്നാമത്തെ എക്സാമ്പിള് രാമേശ്വരമാണ്. അമ്പലം അടിമുടി ക്ലീൻ ആൻഡ് നീറ്റ്, ഇവിടെയുള്ള ഹോട്ടലുകൾ സൂപ്പർ ഹോട്ടലുകൾ ക്ലീൻ ആൻഡ് നീറ്റ്, റോഡുകൾ വളരെ നന്നായിട്ടുണ്ട്, എല്ലാം അത്ര ക്ലീൻ അല്ല. അപ്പൊ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഈ രാമായണത്തെ എതിർക്കുന്നവരും രാമനെ എതിർക്കുന്നവരും എല്ലാവരും കണ്ണടച്ചൊന്ന് നോക്കിയാല്, ഒരു പച്ച ഭൗതികവാദിയുടെ ദൃഷ്ടിയിലൂടെ നോക്കിയാല്, ആ ഒരു അമ്പലത്തിലെ വിഗ്രഹം എത്രയോ 10 ഇഞ്ചോ 12 ഇഞ്ചോ ഉള്ളൂ ദൂരെ നിന്ന് നോക്കിയാൽ കാണാതായി. ആ വിഗ്രഹം കാരണം നാഷണൽ ഇന്റഗ്രേഷൻ, സോഷ്യൽ ബോണ്ടേജ്, കൾച്ചറൽ ഇന്റഗ്രേഷൻ, ഫാമിലി ഇന്റഗ്രേഷൻ, നമ്മുടെ ഈ തീർത്ഥയാത്രയിലൂടെ ഉണ്ടാവുന്ന ശരീരത്തിന്റെ ഉല്ലാസം, നമ്മുടെ മനസ്സിന്റെ ഉല്ലാസം, പിന്നെ ഇതൊന്നും കൂടാതെ എക്കണോമിക്കൽ ഗ്രോത്ത്. എന്ത് ഗംഭീരമായിട്ട് എക്കണോമിക്കൽ ഗ്രോത്ത്! എനിക്ക് ഉറപ്പാണ് ഇൻക്രെഡിബിൾ ഇന്ത്യ എന്ന പ്രോജക്റ്റിലൂടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ചെലവാക്കിയിരിക്കുന്ന ആ എമൗണ്ട് ഒരൊറ്റ വർഷം കൊണ്ട് രാമേശ്വരത്തിൽ നിന്ന് മാത്രം ലഭിച്ചിട്ടുണ്ടാവും. നല്ല നല്ല ഹോട്ടലുകൾ ഞാൻ എത്ര വിവരിച്ചാലും എനിക്ക് ഒന്നേ നിങ്ങളോട് പറയാനുള്ളൂ, ഇത്രയെല്ലാം തിരക്ക് വരുന്ന സ്ഥലത്ത് അവരെ നിയന്ത്രിക്കാൻ ഒരൊറ്റ പോലീസും ഇല്ല. അതാണ് അത്ഭുതകരമായ വസ്തുത. ഒരു പോലീസും ഇല്ല അവിടെ. ഭാരതത്തിലെ എല്ലാ വിഭാഗങ്ങളും ഒത്തൊരുമിക്കുന്ന അവിടെ, ധാരാളം മുസ്ലിങ്ങളുള്ള പ്രദേശത്ത്, ധാരാളം ക്രിസ്ത്യാനികളുള്ള പ്രദേശത്ത്, ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ജന്മസ്ഥലവും സമാധി സ്ഥലം, ഞാൻ സമാധി എന്നൊരു വാക്കാണ് ഉപയോഗിക്കുന്നത്, അദ്ദേഹം ഒരു അവതാരമായിരുന്നത് കൊണ്ട് സ്വർഗാരോഹണം ചെയ്ത എന്ന് ഉപയോഗിക്കാൻ എനിക്ക് സന്തോഷമുണ്ട്. ആ സ്ഥലവും എല്ലാമുള്ള രാമേശ്വരത്ത് റോട്ടിലൊരു പോലീസുകാരനെ കണ്ടിട്ടുണ്ടെങ്കിൽ ട്രാഫിക് നിയന്ത്രിക്കാൻ മാത്രം ഒരു 5-6 പേരെ കണ്ടിട്ടുണ്ട്, അല്ലാതെ വേറെ സ്റ്റൺഗൺ വെച്ചുകൊണ്ട് ഒന്നും അവിടെ ആരുമില്ല. ഇത്രയും ഗംഭീരമായിട്ടുള്ള രാമേശ്വരത്തിൽ ചെന്ന് തൊഴുത് മടങ്ങാൻ സാധിച്ച ആ ഒരു അനുഭൂതി, ആത്മീയതയുടെ അനുഭൂതിയേക്കാൾ ഉപരി ഈ യൂട്യൂബിലൂടെ കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യാൻ എനിക്ക് ലഭിച്ച വലിയൊരു വിഷയമാണ് അവിടെ. എത്ര വിവരിച്ചാലും അവിടുത്തെ സിവിൽ എഞ്ചിനീയറിംഗ് മാർവലിനെ കുറിച്ച് പറയാൻ സാധിക്കില്ല. അത്രയ്ക്കുമുണ്ട് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്. നിങ്ങൾ പോകണം, അത്ര ദൂരമൊന്നുമില്ല. ഇഷ്ടം മാതിരി വണ്ടികൾ രാമേശ്വരത്തുണ്ട്, രാമേശ്വരത്തിലേക്കുണ്ട്. നിങ്ങൾ മധുരയിലേക്ക് പോയാലും അവിടുന്ന് 2-3 മണിക്കൂർ, കന്യാകുമാരി പോയാലും 3-4 മണിക്കൂർ, നാഗർകോവിൽ പോയാലും അത്ര തന്നെ സമയം. എവിടെ കൂടെയും രാമേശ്വരത്തിലേക്ക് പോകാൻ അവസരമുണ്ട്. ഒരു ടെൻഷനും ഇല്ല. ആവശ്യമില്ലാതെ പിടിച്ചു പറിക്കുന്ന പൂജാരിമാരും അവിടെ ഇല്ല. ആവശ്യമില്ലാതെ നിയന്ത്രിക്കുന്ന ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും അവിടെ ഇല്ല. നിങ്ങൾ ശാന്തമായിട്ട് നിൽക്കുകയാണെങ്കിൽ ആ 10,000 ഭാരതീയരെ ഒരുമിപ്പിക്കുന്ന വലിയ സാംസ്കാരിക ആത്മീയ ഘടകം, അതുപോലെ അവരെ വളർത്തുന്ന ആ ഘടകത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ വളരെയധികം സാധിക്കും. പണ്ട് ഞങ്ങൾ പോയിട്ടുണ്ട്, അന്ന് വളരെ വൃത്തിഹീനമായിരുന്നു. ഇതിപ്പോ കോൺഗ്രസ് ഗവൺമെന്റിന്റെ ഇൻക്രെഡിബിൾ ഇന്ത്യ എന്ന പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് ഉണ്ടായ അതിമഹത്തായ ഒരു കാഴ്ച നിങ്ങളും കാണണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രണാമം, നമസ്കാരം.